ബഹ്റൈൻ ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര നേവൽ ടാസ്ക് ഫോഴ്സ് ഈ വർഷം 22 ടണ്ണിലധികം നിരോധിത മയക്കുമരുന്ന് പിടികൂടി നശിപ്പിച്ചു. 320 മില്യൺ ഡോളറാണ് ഇതിന്റെ മൂല്യം. UK റോയൽ നേവിയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സിൽ റോയൽ എയർഫോഴ്സ്, റോയൽ ന്യൂസിലാൻഡ് നേവി, ഇറ്റലിയിലെ മറീന മിലിറ്റേയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. ഹാഷിഷ്, ഹെറോയിൻ, മെത്താഫെറ്റമിൻ, ഫിനിത്തലിൻ ഗുളികകൾ പിടിച്ചെടുത്തു നശിപ്പിച്ചു. ഏകദേശം 7 ടൺ ഹെറോയിൻ, മെത്താഫെറ്റമിൻ എന്നിവയായിരുന്നു. 38 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബഹുരാഷ്ട്ര നാവിക പങ്കാളിത്തമാണ് ബഹ്റൈൻ ആസ്ഥാനമായുള്ള കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യവസായ വാണിജ്യ മന്ത്രാലയം സന്ദർശിച്ചു. വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ അദൽ ഫക്രോ അദ്ദേഹത്തെ സ്വീകരിച്ചു. മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും, കൂടാതെ പുതുതായി വികസിപ്പിച്ച ഓൺലൈൻ വാണിജ്യ രജിസ്ട്രേഷൻ പോർട്ടലായ സിജിലത് 3.0യെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. സർക്കാർ പദ്ധതി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി, ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ 2030 എന്നിവയ്ക്ക് തുല്യമായ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളെയും വികസന പദ്ധതികളെയും കുറിച്ച് പ്രധാനമന്ത്രിയോട് മന്ത്രി ആദിൽ ഫക്രു വിശദീകരിച്ചു. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ബഹ്റൈനിൽ മയക്കുമരുന്ന് വിപണനം നടത്തിയ കേസിലെ 10 പ്രതികൾക്ക് 4ാം ഹൈക്രിമിനൽ കോടതി 10 മുതൽ 15 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. 2 കേസുകളിലെ പ്രതികൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. 5,000 ദിനാർ മുതൽ 10,000 ദിനാർ വരെ പിഴയടയ്ക്കാനും ഉത്തരവുണ്ട്. മയക്കുമരുന്ന് കൈവശം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും വിപണനം നടത്തുകയും ചെയ്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് കേസ് കോടതിക്ക് കൈമാറിയത്. ശിക്ഷാകാലാവധിക്ക് ശേഷം ഏഷ്യാക്കാരായ മുഴുവൻ പ്രതികളെയും നാടുകടത്താനും വിധിച്ചു. ബഹ്റൈനിൽ കിങ്ഫിഷ് മത്സ്യബന്ധനത്തിന് മുനിസിപ്പാലിറ്റി അഫേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയത്തിന്റെ അഗ്രികൾച്ചർ ആൻഡ് മറൈൻ റിസോഴ്സ് അഫേഴ്സ് 2 മാസത്തെ നിരോധനം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 15 വരെ നീണ്ടു നിൽക്കുന്ന നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കിങ്ഫിഷ് പിടിക്കാനോ വിൽക്കാനോ അനുവാദമില്ല. ബഹ്റൈനിലെ കിങ്ഫിഷ് ശേഖരം വർദ്ധിപ്പിക്കാനും മത്സ്യബന്ധനം നിയന്ത്രിക്കാനും മത്സ്യസമ്പത്ത് ശോഷിച്ചു തീരുന്നത് ഒഴിവാക്കാനും കടലിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനുമാണ് നിരോധനം ലക്ഷ്യമിടുന്നത്. നിരോധനം നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അഗ്രികൾച്ചർ ആൻഡ് മറൈൻ റിസോഴ്സ് അഫേഴ്സ് പറഞ്ഞു. റിയാദിൽ 23-ാമത് നടന്ന ഗൾഫ് സഹകരണ കൌൺസിലിൽ കാർഷിക സഹകരണം എടുത്ത പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ബഹ്റൈനിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആതുര കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയ്ക്ക് പുറത്തെ ആദ്യ കോൺഗ്രസ് യുവജന സംഘടനയായ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ആദ്യ മെമ്പർഷിപ്പ് സുധീറിന് നൽകി പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം നിർവഹിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ സെപ്റ്റംബർ 9 വരെയാണ് നടക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ സംഘടനയോട് ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം. സീറോ മലബാർ സൊസൈറ്റി കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളിമുറ്റം സമ്മർക്യാമ്പ് 2023 ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 18 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സിംസ് ഗുഡ്വിൻ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവധിക്കാലം ആഘോഷമാക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ കഴിവും വിജ്ഞാനവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ തയ്യാറാക്കിയ കളിമുറ്റം സമ്മർക്യാമ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാന വിതരണവും നടത്തും. സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ കലാപരിപാടികൾ ഗ്രാൻഡ് ഫിനാലെയുടെ മുഖ്യ ആകർഷണമാവും.